അയ്യോ ഇതെന്നാ നിന്ന് വലിക്കുന്നെ? നീ സ്റ്റെപ്പ് എല്ലാം കയറി വന്നപ്പിന് വലിക്കത്തില്ല പിന്നെ. അയ്യോ ഇത് എവിടെയായിരുന്നു ഇത്രയും നേരം? ഞാൻ അപ്പുറത്തുണ്ടായിരുന്നു. അപ്പുറത്തുണ്ടായിരുന്നു. അപ്പൊ 110 റൂം ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇല്ല ചെയ്യാം. അത് ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഫാനിന്റെ റിമോട്ട് എടുത്തോണ്ട് പോയി ആ ഫാൻ ഒന്ന് വർക്ക് ചെയ്ത് നോക്കണം. അതിന് ഫാൻ റിമോട്ട് ഇല്ലല്ലോ അവിടെ. ഫാനിന്റെ റിമോട്ട് തരാമല്ലോ. എന്നാ റിമോട്ട് ആ റൂം 110 ചെന്നിട്ട് ഫാനിന്റെ സ്വിച്ച് ഇടണം. കറങ്ങിയില്ലേ റിമോട്ട് വെച്ചൊന്ന് തട്ടി കൊടുത്താൽ മതി, വർക്കായിക്കോളൂ കേട്ടാ. വലിയും വെള്ളിയാഴ്ച ആയിട്ട് നടക്കുക. നമ്മള് മരിക്കാനാ വന്നേന്ന് ഇവർ അറിയരുത് കേട്ടോ. നമ്മുടെ പ്ലാൻ ഒന്നും പുറത്ത് പറയരുത്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളെ സ്വസ്ഥതയോടെ ജീവിക്കാനായിട്ട് നമ്മുടെ നാട്ടുകാരും വീട്ടുകാരും സമ്മതിക്കില്ല. അതെ. അപ്പൊ സന്തോഷത്തോടെങ്കിലും നമ്മൾ മരിക്കണം, ഹാപ്പി ആയിട്ട് മരിക്കണം. ശരിക്കും നമ്മൾ മരിക്കാൻ പോകണം. പിന്നെ നമ്മള് ഭയങ്കര ഹാപ്പി ആയിട്ട് മരിക്കാൻ പോകും. ഇന്ന് നിന്റെ ബർത്ത്ഡേ ആണ്, നമ്മള് കേക്ക് മേടിച്ചിട്ടുണ്ട്. ഈ കേക്കിൽ നീ അറിയാതെ ഞാൻ വിഷം ചേർത്തിട്ടുണ്ട്. ശരിക്കും ഈ കേക്ക് കട്ട് ചെയ്യുന്നു, നമ്മൾ ഹാപ്പി ബർത്ത്ഡേ പറയുന്നു, പരസ്പരം കഴിക്കുന്നു, സന്തോഷപൂർവ്വം മരിക്കുന്നു. ഒരിക്കലും പിടികൊടുക്കരുത്. റൂം എടുക്കാം. ഹലോ നമസ്കാരം. മരിക്കാൻ ഒരു റൂം വേണമായിരുന്നു. ഏ മാട്ട ലോഡ്ജ് അല്ലേ ഇത്? ഓ അല്ലല്ല, മാട്ടയിൽ ലോഡ്ജ് എന്നാണ്. അല്ല പുറത്ത് ബോർഡ് കണ്ടു. അത് ബോർഡ് മാട്ടയിൽ നിന്നാണ്, ശ്രദ്ധിക്കുവായിരിക്കും. മാട്ടയിൽ എന്റെ വീട്ടുപേരാണ്. അല്ല നിങ്ങൾ നേരത്തെ എന്താണ് പറഞ്ഞത്? മരിക്കാൻ റൂം? മരിക്കാനല്ല, ചിരിക്കാനൊരു ലോഡ്ജ് വേണം. ചിരിക്കാൻ ഒരു റൂം വേണം. റൂം കാരണം ഞങ്ങള് ഭാര്യ ഭർത്താക്കന്മാരാണേ. അപ്പോ ഞങ്ങൾക്ക് ഇടക്ക് ബോറടിക്കുമ്പോ ഞങ്ങള് ഇതുപോലെ ലോഡ്ജുകളിൽ ചെന്ന് റൂം എടുക്കും, എന്നിട്ട് ടി വി ഓൺ ചെയ്യും, കോമഡി പ്രോഗ്രാം കാണും, ചിരിക്കും. ഇതാണ് ഞങ്ങളുടെ ഹോബി. അപ്പൊ അതിന് വേണ്ടിട്ട് ഞങ്ങൾക്ക് ഒരു റൂം വേണം. ഒരു വെറൈറ്റി ഫാമിലി ആണല്ലോ നിങ്ങള്. എന്നാലും മുഖത്തൊരു പരിങ്ങലുണ്ട്. ഒരു കള്ളത്തരമില്ല, ഞങ്ങള് ഭയങ്കര സന്തോഷമാണ്, ഹാപ്പിയാണ്. നിങ്ങൾക്കേ വെജ് വേണോ നോൺ വെജ് വേണോ? മനസ്സിലായില്ല. സോറി സോറി സോറി, എ സി റൂം വേണോ അതോ നോൺ എ സി റൂം വേണോ എന്നാണ് ഉദ്ദേശിച്ചത്? എ സി ആണ് നല്ലത്. എ സി ആണ്, എനിക്ക് എ സി ആണ്. പിന്നെ റൂമിൽ ഫാൻ ഉണ്ടാവല്ലോ അല്ലേ? പിന്നെ ഫാനുണ്ട് എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഫാനിൽ കയറൊക്കെ കെട്ടി. അയ്യോ എന്റെ പൊന്നു സുഹൃത്തെ, ഒന്നാമതൊരു ഒരു കയറല്ല അത് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടിയിട്ടേക്കുന്നത്. അല്ല നിങ്ങൾക്ക് എന്തിനാണ് ഫാനിൽ കയർ കെട്ടുന്നത്? എന്തൊരു മണ്ടത്തരമാണ് ഈ പറയുന്നത്. ഫാനിൽ അയ കെട്ടിയാൽ തുണിയൊക്കെ കിടന്ന് കറങ്ങത്തില്ല. പിന്നെ കുറച്ച് മണ്ണെണ്ണ വേണം. മണ്ണെണ്ണ എന്തിനാ? നിങ്ങൾ റൂം എടുത്തിട്ട് അതിനകത്ത് ഫയർ ഡാൻസ് നടത്താൻ പോവാണ്. ഈ നമ്മള് ക്യാമ്പ് ഫയർ ഒക്കെ നടത്തത്തില്ലേ രാത്രി ആകുമ്പോഴത്തേക്ക്? എല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിച്ചിട്ട് നമ്മൾ അതിന്റെ ചുറ്റും നിന്ന് ഡാൻസ് ഒക്കെ കളിച്ചിട്ട് അങ്ങനെ. അയ്യോ അപ്പൊ നിങ്ങൾ എന്റെ ലോഡ്ജ് കത്തിക്കാൻ പോവാണോ? എന്റെ പൊന്നു സുഹൃത്തെ, പുറത്ത് വെച്ചിട്ടാണ് ക്യാമ്പ് ഫയർ ഒക്കെ ഞങ്ങൾ ഉദ്ദേശിച്ചത്, അല്ലാണ്ട് വേറെ പരിപാടി ഒന്നും ഇല്ല. പുറത്ത് വെച്ചാണ്? എന്തിനു ഇവിടെ മണ്ണെണ്ണ? ജനറേറ്റർ ഉണ്ട് ഇവിടെ, രണ്ട് പോത്തയില്ല. എന്ത് ജനലേറ്റർ? ജനലേറ്റർ. അതെ. അപ്പൊ നമുക്ക് റൂം തരാണെങ്കിൽ റൂം തരാം. എന്താ പേര്? പറവൂർ താലൂക്കിൽ മൂത്തകുന്നം കരയിൽ വടക്കേക്കര വില്ലേജിൽ പുത്തമ്പുരക്കൽ സുധാംശുവിന്റെ മകൻ അനിൽ. നിങ്ങൾ പോക്കുവരവന് വന്നാണോ വസ്തുവിന്റെ? അയ്യോ ചേട്ടൻ ആധാരം ജോലിയാ. പിന്നെ തണ്ടപ്പേരൂടെ പറ തണ്ടപ്പേര്. അയ്യോ അതൊന്ന് പോയി. എന്റെ പൊന്ന് മനുഷ്യ ഐഡിയ ഉണ്ടോ? ഐഡി? അയ്യോ നമ്മുടെ ഐഡിയ ഒക്കെ അവർക്ക് മനസ്സിലായി കേട്ടോ. ആ വിധത്തില് യാതൊരു ഐഡിയയും നമുക്കില്ല. ഞാൻ എത്ര വർഷം കൊണ്ട് വിളിച്ചിരിക്കുന്നില്ല. റൂം എടുക്കുക ഞാൻ പറഞ്ഞില്ലേ? ഇപ്പോഴാണോ വരുന്നത്? 110 ഒരാൾ തലകറങ്ങിന്ന് പറഞ്ഞു. ഒരു തലവേദനയ്ക്കുള്ള ഗുളിക കൊണ്ട് കൊടുത്തായിരുന്നു അവിടെ. തലവർക്കത്തിന് ഗുളിക ഞാൻ കൊണ്ട് കൊടുക്കാൻ? ഞാനിവിടെ വലിച്ചു കളിച്ചു കൊടുത്ത എനിക്കൊരു ഗുളിക നിങ്ങൾ വാങ്ങിച്ചു വന്നു. ഇവിടുത്തെ റൂം കളവനാണ്. റൂം പോയി അല്ലേ? അത് പണ്ട് എന്റെ ചാച്ചൻ ഈ ലോഡ്ജ് തുടങ്ങിയ സമയത്ത് അന്ന് റൂം പോയിരുന്നു. ഇപ്പൊ കളവനായില്ലേ? ഇപ്പൊ റൂം കളവൻ. ഞാൻ കൊണ്ട് കൊടുക്കാം. എന്താ ടർക്കി? ടർക്കി ഒന്നും കൊണ്ട് കൊടുക്കണ്ട, ഞാൻ കൊണ്ട് കൊടുത്തോളാം. ഒരു ഉത്തരവാദിത്തം ഇല്ല. ചാവി തരണേ. ഞങ്ങള് ചാവി തരാ. സോറി ചാവി തരാ. ഞങ്ങക്ക് സമയം കുറച്ചേ ഉള്ളതാ. താങ്ക് യു. ഏതാ ഈ ഭാഗത്ത്? ഇതാണോ? നിങ്ങൾ മലയാളം അക്ഷരമാലയിലെ ധ കണ്ടിട്ടുണ്ടോ? ഇല്ല. വാ കാണിച്ചു തരാം. കേട്ടോ ഇത് തിരിച്ചിട്ടാൽ നായാകും. അപ്പൊ ഏതാണ് റൂം? ഓ മനുഷ്യനെ കളിയാക്കാത്ത ബെൽറ്റ് പൂക്കളിന്റെ മേടി കെട്ടിട്ടേക്കുക. ഇതാണ് റൂം. ഐശ്വര്യമായിട്ട് കേറിയേട്ടാ. ശരി ഏട്ടാ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി. വിളിക്കാം. ആ സ്പീഡ് ഗവർണർ എല്ലാ സ്പീഡിൽ എത്തിച്ചേരും. കുഴപ്പമില്ല റൂം. ഞാൻ വിചാരിച്ചത്ര മാറ്റൊന്നും അല്ല ഏട്ടാ. ഇതേ നമ്മളെ പ്ലാനിങ് അറിയല്ല. നമ്മള് ഈ കേക്ക് കട്ട് ചെയ്യുന്നു, ഹാപ്പി ബർത്ത്ഡേ പറയുന്നു, എന്നിട്ട് നമ്മൾ കഴിക്കുന്നു, സന്തോഷമായിട്ട് ഇവിടെ കിടന്നു മരിക്കുന്നു.
ശരിക്കും മരിക്കുവാണ് കേട്ടോ നമ്മള്. പിന്നെ നമ്മള് മരിക്കണ്ടേ, മരിക്കാനല്ലേ വന്നേക്കണ. കാരണം നമ്മള് സന്തോഷത്തോടെ ജീവിക്കാൻ നമ്മള് വീട്ടുകാരെ അനുവദിക്കില്ലല്ലോ. അതെ, നാട്ടുകാർ തീരെ തെണ്ടികള് അനുവദിക്കത്തില്ല. അതിന് മുമ്പേ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് മരിക്കല്ലേ, ധൃതി ഒന്നും പിടിക്കണ്ട. ചേട്ടാ മകൻ മരിച്ചേക്കാം. ഒരു മിനിറ്റ്, എന്താണ് ടി വി ഒന്ന് വെച്ചോട്ടെ. എനിക്ക് ആള് മാറിപ്പോയതാണ്. എനിക്ക് മാറിപ്പോയില്ല. എന്താ താൻ പോയ എടു, താൻ ഉദ്ദേശിച്ചവരാണ് വളരെ ചെറിയ കുറ്റിട്. കാര്യം എന്താന്ന് പറയാവൂല അയാളെ എന്നെ ഒന്ന് ഉമ്മൂച്ചേക്കണ്ടേ. നിങ്ങൾ നിന്ന് കൊടുത്തന്നിട്ട് ഞാൻ അറിഞ്ഞില്ല. ഞാൻ നീ ആണെന്ന് കരുതിരിക്കുന്നില്ലേ. ഇനി ഒരു നിമിഷം നമുക്ക് നിൽക്കണ്ട, മരിച്ചേക്കാം. അതാണ് ഈ ഈ ലോകം കൊള്ളത്തില്ല ഏട്ടാ. ഈ ലോകം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല. ഈ ലോകം കൊള്ളത്തില്ല. ബർത്ത്ഡേയുടെ അന്ന് തന്നെ എന്റെ ഡെത്ത് ഡേ. അതിനൊക്കെ ഒരു ഭാഗ്യം വേണോടി ബർത്ത്ഡേയുടെ അന്ന് മരിക്കാനായിട്ട്. അപ്പൊ നമ്മള് കേക്ക് കെട്ടി പരിപാടി. ഹലോ സാർ, ബർത്ത്ഡേയുടെ അന്ന് സാർ മേ കമിൻ. വേണ്ട, ഞാൻ അവിടെ വരാം. എന്താ കാര്യം? എന്തിനി പിടിക്കേ? കഴിഞ്ഞ ദിവസം ഇവിടെ താമസിച്ചവര് ഇവിടെ പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞു. നിങ്ങൾ കാണുവാനെ തല്ലിക്കൊന്നരെ, തല്ലിക്കൊന്നിട്ട് എന്നെ വിളിക്കണ്ട. എനിക്ക് പാമ്പിനെ പേടിയാണ്. പാമ്പുണ്ടോ? ഉണ്ടെന്ന് പറയുന്നു, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സൂക്ഷിച്ചു വെച്ചേരെ. എന്താണ് കാര്യം? എന്താണ്? പിന്നെ തുണി കടിച്ച് കീറിയിട്ട് എന്നെ കുറ്റം പറയരുത്. എന്തുട്ടാ, വേറെ മരിക്കാൻ നേരമെങ്കിലും നല്ലൊരു റൂം എടുക്കാൻ വയ്യായിരുന്നു. അതെ, അപ്പൊ ഇത് വിഷം തേച്ച കേക്കാണ്. ഇത് കട്ട് ചെയ്യുന്നു. ഫസ്റ്റ് പീസ് ഞാൻ നിന്റെ വായിലേക്ക് വെച്ചത്. അത് വേണ്ട, കട്ട് ചെയ്തിട്ട് ഫസ്റ്റ് പീസ് ഞാൻ ചേട്ടന്റെ വായി വെച്ചു. വിശ്വാസമില്ല, തീരെയില്ല. ഒരു കാര്യം, രണ്ട് പീസ് കട്ട് ചെയ്യുന്നു. ഒരു പീസ് നീ എടുക്കുന്നു, ഒരു പീസ് ഞാൻ എടുക്കുന്നു. നമ്മൾ പരസ്പരം ഒരുമിച്ച് 1 2 3 എന്ന് പറയാം. വയലോട്ട് അല്ല കത്തി. എന്തേ നീ എടുക്ക്, ഞാൻ പോയി കത്തി എടുത്തിട്ട് പറയും. എന്തു ചേട്ടാ, ആ മരിക്കാനുള്ള മൂട് കളയല്ലേ. ഒരു നിമിഷം മതി ഇതൊക്കെ ഒന്ന് മാറാനേ. നീ നീ എവിടുന്നോ? ഞാൻ പോരാ, വേഗം പോയി കത്തി എടുത്തു. ഇന്ന് എന്റെ അവളുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പൊ താങ്ക് യു. അപ്പൊ ഞങ്ങളൊരു കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ അത് കട്ട് ചെയ്യാനായിട്ട് നൈഫില്ല. ഒരു കത്തി സംഘടിപ്പിച്ചു തരാമോ? പിന്നെ കത്തി എത്തിച്ചേക്കാം. വേണ്ട, ഞാൻ കിളവനെവിടെ, ഞങ്ങൾക്ക് അത്യാവശ്യമുണ്ട്. നമ്മുടെ കിളവനോട് റൂം കിളവന ഉണ്ട്. അവിടെ റൂം കിളവനോട് പറഞ്ഞാൽ ഞാൻ നോക്കാം. ആരെങ്കിലും കണ്ടാലും എനിക്ക് പേടിയാണ്. ആര് കണ്ടാലും എനിക്ക് പേടിയില്ല. നാളെ ധൈര്യമായിട്ട് എനിക്ക് ഞാനില്ല ഇവിടെ. അതെ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ലോഡ്ജിലൊക്കെ വരുന്നത്. ഞാനും ആദ്യമായിട്ടാ ഈ ചെറുപ്രായത്തിൽ. ഞാൻ വേറെ ലോഡ്ജിലൊന്നും റൂം എടുത്തിട്ടേ ഇല്ല. നമുക്കേ മാളുവിന്റെ ബർത്ത്ഡേ ആയിട്ട് നമ്മൾ കേക്ക് മുറിക്കുന്നു, അടിച്ചു രാവിലെ വരെ ഇരുന്ന് വർത്തമാനം പറയുന്നു. അപ്പൊ ഞാൻ പോട്ടെ. അതന്നെ വെളുക്കുന്നവരെ സംസാരിക്കുന്നു. പിന്നെ വെളുക്കുന്നവരെ അത് ഞാനങ്ങനെ പറഞ്ഞു. എനിക്കറിയത്തില്ലേ, എല്ലാ മാസവും ഓരോ പെണ്ണുങ്ങളായിട്ട് വരും, എന്നിട്ട് ബർത്ത്ഡേ ആഘോഷിക്കാന്ന് പറഞ്ഞ് കാശുള്ള ആളാണ്. ഓക്കെ 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 ശരി. അയ്യോ സോറി. എന്തു പറ്റി? അയ്യോ മൊത്തം താഴെ പോയല്ല. എന്തൂരോട് കാണിച്ചു? അയ്യോ ആസ്മയാണോ? ആസ്മ നിന്റെ അച്ഛൻ. എടാ ഇത്
എന്റെ മാളുവിന്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കാൻ കൊണ്ടുവന്ന കേക്കാണ് നീ ചവിട്ടിയത്. സോറി ചേട്ടാ, അറിയാതെ സംഭവിച്ചു. ചവിട്ടിയ കേക്ക് ഞാൻ എന്നെ മുറിക്കാൻ പറ്റുമോ? അല്ല, ഞാൻ മനഃപൂർവ്വം ചെയ്തല്ല. കേക്കുമായിട്ട് വന്നപ്പോഴേ ഞാനുമായിട്ട് കൂട്ടിമുട്ടി ആ കേക്ക് കയറി ചവിട്ടി, അത് മോശമായി പോയിട്ട്. നിങ്ങളിപ്പോ എന്താ പറയാനാ? ഇപ്പൊ വേറൊരു കേക്ക് മേടിച്ച് കട്ട് ചെയ്താ പോരെ. നിങ്ങൾ അപ്പൂപ്പ കൊണ്ട് വെച്ചേക്കുന്ന ഈ രാത്രി കട അല്ല അപ്പൂപ്പ നിങ്ങളുടെ കൂടെ നിൽക്കുമല്ലോ. പിന്നെ എന്റെ നിങ്ങളെ കണ്ട അപ്പൂപ്പനല്ലേ? പിന്നെ ഡൈണ്ടായിരുന്നു ഞാൻ കാണിച്ചു തന്നെ. നീ എന്നെ അപ്പൂപ്പ എന്ന് വിളിക്കുന്നു. അതെ സുഹൃത്തെ, നമുക്ക് എവിടെയെങ്കിലും പോയി ഒരു ഓട്ടോ വിളിച്ചിട്ട് ഞാൻ കേക്ക് മേടിച്ചിട്ട്. ഞാൻ ഇവിടുന്ന് ഒക്കെ പൊക്കിക്കൊണ്ടു സാധനാന്നറിയോ? ഏത് കേക്കാ? ആ കേക്ക് അല്ലേ? ഒരു കേക്ക് മുറിക്കണം അവിടെ ബർത്ത്ഡേ ആണ്. അതിനെന്താ പേടിക്കുന്നത്? എന്താണ് ഇവരുടെ കേക്കുണ്ടല്ലോ അറയിൽ. അവരും ബർത്ത്ഡേ ആഘോഷിക്കാനാണ് ഇവിടെ റൂം എടുത്തത്. അവരുടെ കേക്കുണ്ട്. അത് തന്നെ അത് കൊടുത്താൽ മതി. അവർ എനിക്ക് വേണ്ടി വെച്ച കേക്കാണ് അത്. തട്ടില്ല എന്റെ ചേട്ടാ, എനിക്ക് വേണ്ടി അവരുടെ റൂമിൽ കേക്ക് ഞാൻ കണ്ടതല്ലേ. നമ്മള് മുറിക്കുന്നു നീ എന്റെ കേക്ക് നശിപ്പിച്ചാലോ? ഞങ്ങള് കണ്ടൂരി മരിക്കാൻ വേണ്ടി വിഷം തേച്ചു വെച്ച കേക്കാണത്. അതാണ് ഞാൻ എടുത്തു കഴിച്ചത്. പിന്നെ പോടാ പറ്റിക്കാണ. അല്ല, ശരിക്കും വിഷം തേച്ചത് ഞങ്ങൾ മരിക്കാൻ പോയിരുന്നു. അഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ മരിച്ചു. ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ സിറ്റി ഹോസ്പിറ്റലിലേക്ക് സെഞ്ചുറി ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഒരുപാട് ദൂരമുണ്ട്. അത് കുഴപ്പമില്ല, എനിക്ക് സെഞ്ചുറി ഹോസ്പിറ്റലിൽ പോയാൽ മതി. അതെന്തിനാണ് അവിടെ പോണത്? അവിടെ ആകുമ്പോ എന്റെ ഒരു പഴയ ലൈൻ ഡീന നേഴ്സ് ഉണ്ട്. ഡീന നേഴ്സിനെ ഒന്ന് കാണുകയും ചെയ്യാം, അവസാനമായിട്ടൊരു ഉമ്മയും കൊടുക്കാം. എന്തോ പറഞ്ഞല്ലോ, കാണിച്ചു തരും. അയ്യോ.